ഞാൻ കാരണം വിഷമമായില്ലേ? അച്ഛൻ അറിയുന്നു വിചാരിച്ചതല്ല. ഇത്ര നേരത്തായി പോയോ എന്നൊരു സംശയം. എന്നായാലും എല്ലാം അറിഞ്ഞല്ലേ പറ്റൂ. പൂജ കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതിയായിരുന്നു. എപ്പോഴായാലും എന്ത് നേരിടാനുള്ള മനക്കരുത്ത് ഞാൻ കരുതിയിട്ടുണ്ട്. ഇതിനും വട്ടായോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നുള്ളേ? എന്നെ കൊന്നേ അടങ്ങുമല്ലേ ചേട്ടാ. ഞാൻ നിനക്കൊക്കെ ഇപ്പൊ എല്ലാം കുട്ടിക്കളിയാ, പക്ഷെ തീക്കളിയാണെന്ന് ഓർത്തോ. അറിയാം, ഞാനിവിടെ തങ്ങിയത് ഈ കൊട്ടാരത്തിന്റെ അടുത്ത അളക്കാനൊന്നുമില്ല. ഒരിക്കൽ പോലും ഈ കൊട്ടാരക്കെട്ടിനകത്ത് കാലം ഒത്തം കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വിധി നിശ്ചയം പോലെ ഇവിടെ എത്തിപ്പെട്ടപ്പോ എന്നെ തിരിച്ചു പോകാൻ മനസ്സ് വന്നില്ല. എന്റെ അമ്മയുടെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയാനുള്ള മോഹവും മുത്തശ്ശന്റെ സ്നേഹം പങ്കുവറ്റാനുള്ള കൊതിയോ അറിയില്ല. ചേട്ടനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണം. ഞാൻ പോവാ, കൂടുതൽ കഷ്ടപ്പെടുത്താണ്ട്. നീ ഇപ്പൊ ഇവിടെ നിന്ന് മുങ്ങിയ നിന്നെ ഇവിടെ എല്ലാവരും തിരക്കും, അതോടെ സത്യം എല്ലാവരും അറിയും. നീ ആരാണെന്ന് അറിയാതെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും നിന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ ഇതാണെങ്കിൽ ഞാനായിട്ട് എതിര് നിൽക്കണില്ല. കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന രണ്ട് കുടുംബങ്ങൾ നീ മൂലം ഒരുമിക്കുകയാണെങ്കിൽ ഒരുമിക്കിട്ടടാ, ഞാനുണ്ട് നിന്റെ കൂടെ. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നമ്മുടെ സുലൈമാൻ എന്തൊക്കെ ത്യാഗം ചെയ്യുന്നത്? ഇവിടുത്തെ പോലെ കോഴി ബിരിയാണിയും ചിക്കൻ ഫ്രൈ അവിടെ കിട്ടുമോ? ശരിയാ, ആ വർമ്മന്മാരുടെ ഇടയിൽ കിടന്ന് പുല്ലും വൈക്കോലും തിന്ന് ഒരുമാതിരി മുരിങ്ങാക്കൊരു പരുവത്തിലായി. സുലൈമാൻ ഇങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, അവനിവിടെ കയറി വന്ന കൊട്ടാരത്തിലൂടെ സംശയിക്കും. ചെല്ലിമേ, കോഴി വരിച്ചിരിപ്പില്ലേ, അത് കുറെ പൊതിഞ്ഞെടുത്ത് സൂത്രത്തിൽ അവന് കൊണ്ട് കൊടുക്ക്. അല്ലാതെ ബുദ്ധി എന്താ? വേണ്ട വേണ്ട വേണ്ട, കൊണ്ടുപോ കൊണ്ടുപോ. എന്ത് കയ്യിലെന്തിനാ തന്നെ? എന്താ ഈ ബുദ്ധി? ഈശ്വരാ കോഴി മുറുക്കാനാ, മുറുക്കാൻ മുറുക്കാൻ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ട് മുറുക്കലൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക. അസലായി നിക്ക, ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോന്ന് നിരീക്ഷിക്കായിരുന്നു. ഇളം തുടങ്ങിയോ? അതു ശീലം തുടങ്ങി തുടങ്ങി, രണ്ട് മിനിറ്റ് മുമ്പ് തുടങ്ങി. നിക്ക, അങ്ങ് തരിക. തരില്ല, ഇങ്ങ് തരിക. പറ്റില്ല, ഇങ്ങ് തരിക. എന്നാ ശരിയാവില്ല. ഒരു നമ്പൂരി ചോദിച്ചാൽ നായര് കൊടുത്തിരിക്കണം, പ്രത്യേകിച്ച് മുറുക്ക. ഇത് ഞാൻ തരില്ല. എന്തിനാ പൊതി എടുക്കാൻ പോയത്? ആ പരിശു നമ്പൂരി ആ പൊതി കൊണ്ട് എങ്ങോട്ട് പോയി? ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ? ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എന്താ ഇത്? ശിവ ശിവ, എന്തായി കാണുന്നേ? പരിശുദ്ധമ്പൂരി മാംസം ഭക്ഷിക്ക, നമ്മുടെ കോഴിയല്ല. അയ്യോ, പുണ്യർമ്മം നടക്കുന്ന കൊട്ടാരത്തിനകത്ത് വെച്ചൊരു പൂജാരി കോഴിയെ ഭക്ഷിക്കാന്ന് വെച്ചാൽ അസംബന്ധം പറയണ്ടോ? ഒന്നും പറയണ്ട, കുറ്റം ചെയ്തിട്ട് അന്യന്റെ തലയിൽ കെട്ടി വെക്കുന്നു. മാറ്റാണ്ട, ഇയാളെ പിടിച്ച് പുറത്താക്ക്. തമ്പുരാനെ തമ്പുരാനെ പട്ടീനെ വിളിക്കാൻ ശ്രമിക്കണ്ട. ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാല തല്ലി ഒടിച്ചേക്ക്. ശവത്തോടാണ് കൊണ്ടുപോവാ. പുണ്യാഹം തെളിച്ച് ശുദ്ധാക്കുക. ആയിക്കോട്ടെ. ചിക്കൻ ഫ്രൈ എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്ക് മനസ്സിലായി. ഏത് ഫ്രൈ? വെറുതെ ആ പാവത്തിന് തല്ലു ഒളിച്ചില്ലേ? ഇതൊന്നും ഈശ്വരൻ പൊറുക്കില്ല കേട്ടോ. പാവോ അയാളാ. ഈ കൊട്ടാരം എങ്ങനെ കുളം തോണ്ടാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലെ ഒരു ഈശ്വര കോപവും എനിക്കുണ്ടാവില്ല. ആ, ഞാനിന്ന് പോവാ. എങ്ങോട്ട്? ഓഹോ, അപ്പൊ പൂജാരി ക്ലാസ് ഒക്കെ മറന്നോ? ഇന്നത്തോടെ അവധി തീരല്ലേ. ആണോ? കയ്യില് വാച്ചില്ലാത്തോണ്ട് ഞാനത് അറിഞ്ഞില്ല. തമാശ പറഞ്ഞ് നിന്നാ മതി. അത് ഞാൻ ഈ ടെൻഡർ എടുത്ത പൂജ ആയതുകൊണ്ട് എനിക്കിങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? ഒരു സിൻസിയർ വർക്കായതുകൊണ്ട് ശുക്ലാമർദ്ദം സ്വാഹം. അവര് ഞാൻ പറഞ്ഞത് കേട്ട് കാണോ? ഏ, കേട്ട് കാണാൻ വഴിയില്ല. അപ്പൊ സാറ്റർഡേ കാണാം. കേട്ടിട്ടില്ല, ഇങ്ങി കാണാം. അമ്മേ
എന്താ ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചത്? ഏയ് ഒന്നുമില്ല, ഗോപികയെക്കുറിച്ച് പറയുകയായിരുന്നു. എന്നെക്കുറിച്ചോ? എന്തു പറഞ്ഞു? പൂജയ്ക്ക് ഫലം ഉണ്ടാകുമെന്നും ഗോപിക തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രാജകുമാരനെ ഉടനെ കണ്ടെത്താൻ കഴിയുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നേരാ. എനിക്ക് അപ്പൊ പൂജയ്ക്ക് ഫലം ഉണ്ടായെന്ന് പറയണേ? ആരാ രാജകുമാരൻ? ഏത് കൊട്ടാരത്തിലെയാ? അതൊന്നും നീ പറയണ്ട. പിന്നെ നീ വിഷമിക്കണ്ട, എന്റെ വിവാഹം കഴിഞ്ഞാലുടൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും കിട്ടാനൊന്നും എന്നെ കിട്ടില്ല. അതെന്താ, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പക്ഷെ ഒരു ചിന്ന പ്രോബ്ലം, കക്ഷി മറ്റൊരു ജാതി. എന്താ ലക്ഷ്മി നീ പറയണേ? അരുതാത്തൊന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ. അവസാനം മാളവിക തമ്പുരാട്ടിയുടെ അനുഭവം ആയിരിക്കും ഉണ്ടാവുക. അവർക്കെന്ത് സംഭവിച്ചേ? സുഖമായിട്ട് ജീവിക്കുന്നവര്. പിന്നെ തമ്പുരാക്കന്മാരെ വൈരാഗ്യം അതൊന്നും കാര്യാക്കല്ലെന്നേ. ഞാൻ കണ്ടുവച്ചിട്ടുള്ള ആള് ശുദ്ധ ബ്രാഹ്മണ, അല്ലാതെ നിന്നെ പോലെ പരദേശം നോക്കി പോയില്ല ഞാൻ. ആദ്യം മുത്തശ്ശനോട് വിവരം പറയും, എല്ലാവർക്കും സമ്മതമാണെങ്കിൽ പ്രൊസീഡ് ചെയ്യും. എന്തോ ഒരു കാര്യസാധ്യതിന് വേണ്ടിയുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായി. അങ്ങനൊന്നുമില്ല മോളെ. കൊടിക്കുഞ്ഞായ നിന്നെ ആദ്യമായി ഏറ്റുവാങ്ങിയത് ഈ കൈകളിലാ. നീ ചിരിച്ചാലും കരഞ്ഞാലും മുഖം വീർപ്പിച്ചിരുന്നാലും അത് എന്തിനൊക്കെയാണെന്ന് എനിക്കറിയാം. അമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ ഞാൻ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മുത്തശ്ശനോടല്ലേ പറയാറ്. ഞാനൊരു കാര്യം പറഞ്ഞ മുത്തശ്ശൻ വഴക്കു പറയോ? ഇല്ല, ഉറപ്പാണല്ലോ. വളച്ചൊടിച്ച് മുത്തച്ഛനെ ബോറടിപ്പിക്കാതെ കാര്യം പറ. എന്റെ വിവാഹം തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കാനല്ലേ മുത്തശ്ശ ഈ യാഗവും പൂജയൊക്കെ? അത് നിനക്കറിയാവുന്നല്ലേ. പൂജയുടെ ഫലസിദ്ധി കൊണ്ടോ ദൈവനിശ്ചയം കൊണ്ടോ എന്തോ എനിക്കൊരാളെ ഇഷ്ടമായി. ആദ്യമായിട്ട് മുത്തശ്ശനോടാ പറയണേ. ഞാൻ ഇഷ്ടപ്പെട്ട ആളോട് പോലും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. കാരണം പഴയ ചരിത്രം ഇനി ഈ കൊട്ടാരത്തിൽ ആവർത്തിക്കരുത്. ഇവിടുത്തെ ഒരു പെൺകുട്ടി പ്രേമിച്ചിനെ ഒളിച്ചോടൊന്നും കരുതണ്ട. ഈ ഗോപികയ്ക്കൊരു മംഗല്യം ഉണ്ടെങ്കിൽ അത് മുത്തശ്ശന്റെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി മാത്രമായിരിക്കും. ആളെ ഇതുവരെ മോള് പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. പഴയ ചരിത്രം ആവർത്തിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒന്നു കളയും ഞാൻ അവളെ. എന്റെ കുട്ടി അവനെ പ്രേമിച്ച് ഒളിച്ചോടിയൊന്നുമില്ലല്ലോ. തന്റെ മനസ്സ് രക്ഷിതാക്കളെ അറിയിച്ചെന്നല്ലേ ഉള്ളൂ. അതൊരു വലിയ കാര്യം തന്നെ. അവളുടെ താല്പര്യത്തിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ പാളിച്ചയുമില്ല. എന്തായാലും ക്ഷത്രിയർക്ക് മുന്നിലാ ബ്രാഹ്മണരുടെ സ്ഥാനം. ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ ബ്രഹ്മദത്തിന് ഈ കൊട്ടാരവുമായി പൂർവ്വബന്ധങ്ങളുണ്ട്. പിന്നെ പണത്തിന്റെ കുറവ്, അത് തറവാടിത്തം കൊണ്ട് മറികടക്കും. അല്ല, രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. യാഗത്തിന്റെ ഫലം നേരത്തെ കിട്ടിയെന്ന് വിചാരിക്ക. നിമിത്തങ്ങളും വിവാഹത്തിന് അനുകൂലം. ഇന്നത്തോടെ പൂജ എല്ലാം അവസാനിപ്പിക്കാം. വരനെ കണ്ടെത്തിയ സ്ഥിതിക്ക് യാഗം തുടരുന്നത് ദോഷാണ്. താൻ എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയി ചെയർമാനെ കണ്ടില്ല. ചെയർമാന്റെ വീട്ടിൽ പോയി ചെയർമാനെ കണ്ടില്ല. എനിക്ക് ആകെ ഒരു ടെൻഷനാ, ചെയർമാനെ കണ്ടില്ല. ചെയർമാനൊക്കെ അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. എടോ, പൂജ ചെയ്യാനെത്തിയ ഉണ്ണികൃഷ്ണൻ, അത് ഉണ്ണികൃഷ്ണൻ തന്നെയല്ല എന്ന് നിങ്ങളെ ആരോ? താൻ എന്തൊക്കെ പറയുന്നേ? എടോ, ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണ് ചോദിച്ചേ? മാർത്താണ്ട് ഡീസൽ അടിച്ചില്ലേ? ഡീസൽ അടിച്ചു. ചോദിച്ചത് കേട്ടില്ലേ? ഡീസൽ അടിച്ചു. എടോ, ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണ് ചോദിച്ചേ? നല്ല അഭിപ്രായം അല്ലേ? നമ്മുടെ ഗോപികയ്ക്ക് വേണ്ടി ഉണ്ണികൃഷ്ണനെ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഗോപിയക്ക് ഈ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന ചോദിച്ചത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം തോന്നുന്നില്ല. എന്നാ ഞങ്ങൾക്കുണ്ട്, അവൻ സമ്മതിക്കോ? ആദ്യം കുട്ടികളോടാ ചോദിക്കുക, അവന്റെ വീട്ടുകാരുമായിട്ട് ആലോചിക്കുക, എന്നിട്ട് അറിയിക്കാം. അത് മതിയോ? ഇയാൾക്ക് എന്താ പറ്റിയേ? കാറിലോട്ട് കയറി മണിമല മാണിക്കത്തേക്ക് പോവാ. മണിമല മാണിക്കത്തേക്കോ? അത് ഉണ്ണികൃഷ്ണന്റെ വീടല്ലേ? ഞാനില്ല, എനിക്ക് അമ്പലത്തിക്കോടം 4 മണിക്ക് വഴിപാടുണ്ട്. ഈ വേഷത്തിലോ? എന്താ ഈ വേഷത്തിൽ പോകൂടെ? താൻ എങ്ങോട്ടും പോട്ടെ, കാറിലോട്ട് കയറി. തനിക്കല്ലേ വഴി നിശ്ചയമുള്ളൂ? ഞാൻ വന്ന വഴി പോയ വഴിയൊക്കെ മറന്നു. മറക്കേ, 2-3 വട്ടം താൻ അവിടെ പോയതല്ലേ? എനിക്ക് എന്താന്നറിയില്ല, പെട്ടെന്ന് ഒരു മറവി. സ്വപ്നം പോലീസോ, സ്വപ്നം പോലീസോ. അത് ശരി, അപ്പൊ ബാധ ശരിക്കും ഒഴിഞ്ഞിട്ടില്ല. മാർത്താണ്ടാ, ആ തിരുമംഗലത്തെ വിളിക്ക്, 2 ചൂരൽ കഷായം കൊടുക്ക. എനിക്ക് ഓർമ്മ ഒന്നും ആരെയും വിളിക്കണ്ട, എനിക്ക് വഴി നല്ല ഓർമ്മയുണ്ട്. ഒന്ന് പിടിച്ചേ, എനിക്കൊന്നു, ഞാൻ ഒന്നൊന്നിന് പോട്ടെ. ഒന്നും രണ്ടും ഒക്കെ പിന്നീടാകാമടോ. പോയിട്ട് വരാം. ഇയാളെന്താ കഥകളി കാണിച്ചോണ്ട് പോകുന്നു? നീ ഇയാൾക്ക് ശരിക്കും ബാധ കൂടിയോ?